നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് പൂയം അനിഴം ഉത്രട്ടാതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചന്ദ്രമെത്തേൽ ശനിമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മേടച്ചിങ്ങധനു മെത്തേഡിൽ ചിന്തിക്കുമ്പോൾ ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ 7-ൽ കണ്ടകശനിയായി നിന്നിരുന്ന ശനിയാണ് 6-ലേക്ക് വരുന്നു. 6-ൽ ശനി വരുമ്പോൾ അനുഗ്രഹഭാവമാണ് നൽകുന്നത്. അനുഗ്രഹസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ സമ്പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ 8-ൽ നിൽക്കുന്ന വ്യാഴം നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടൊക്കെ നമ്മൾ 7-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് ശനിയും വ്യാഴവും അനുഗ്രഹിക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവാണ് തടസ്സമുണ്ടാക്കുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ അടക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസനിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ 4 ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 21-ൽ 41 ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ നിത്യവും നടത്തപ്പെടുന്ന ഹരിദ്ര ഹോമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഇവിടെ 22 ക്ഷേത്രങ്ങളുണ്ട്, 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. 22 ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു രോഗവും മാറാതെ ആശുപത്രി മാത്രം തേടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കതിനെല്ലാം പരിഹാരം തേടുന്നതിന് വേണ്ടിയാണ് ഈ പുണ്യദേവലോകം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നവനീത ഗണപതി ഭഗവാൻ ഹോമക്രിയാദികൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗത്തിന് പരിഹാരം തേടാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ നവനീത ഗണപതി ഭാവത്തിന് ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ ചുറ്റളക്കോടൊരു പൂജയോ അതല്ലെങ്കിൽ സാധാ ഗണപതി ഹോമമോ 21 ഗണപതി ഹോമം 108 ഗണപതി ഹോമമോ ചെയ്താൽ പോലും നല്ല ആഹാര സാധനങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, ഷുഗർ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ല ഭക്ഷണം എങ്ങനെ കഴിക്കാൻ സാധിക്കാം? അപ്പോൾ അതിനെല്ലാം നമ്മളിവിടെ ഈ ഹോമക്രിയാദികൾ നടത്തുമ്പോൾ രോഗശമനം വരും. അപ്പോൾ രോഗശമനം വരിക എന്നാൽ ഇത് കഴിക്കുമ്പോൾ തന്നെ രോഗം മാറിയെന്നല്ല, നല്ലൊരു ഡോക്ടറെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഫലിക്കും. അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു നേർക്കാഴ്ചയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. അതുപോലെ ഇത്രയും കാലമായിട്ട് ജീവിതം എങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടുക, അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവരും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അവരിലൂടെയും നിങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പരിഹാരങ്ങൾ തേടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഏതൊരു മനുഷ്യർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടുകൂടി സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. പ്രവേശന ഫീസില്ല, മാസവരിയില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുടെ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഇന്ന ജില്ലയിലുള്ള ആളാണ്, എനിക്കും ഇതിനകത്ത് പ്രവേശനം നൽകണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ജ്യോതിഷപരമായ അറിവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ സനാതന ധർമ്മസംഘത്തിൽ അംഗങ്ങളാകുന്നവർക്ക് സൗജന്യ തീർത്ഥാടന യാത്രാ സൗകര്യങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളെല്ലാം നഷ്ടമാണ്. എത്ര കണ്ട് പണം ലഭിച്ചാലും നഷ്ടപ്പെട്ടുപോയ വയസ്സൊന്നും തിരികെ ലഭിക്കുകയില്ല. നേട്ടങ്ങളെല്ലാം കയ്യിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര വഴി മാത്രമേ സാധ്യമാകൂ എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും അറിയില്ലാത്തവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പ്രണവമലയിലെത്തി ഈ പുണ്യ ദേവലോകത്തിൽ ഒന്നൊന്ന് ദർശനം നടത്തിയാൽ മാത്രം മതിയാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. 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 ഞങ്ങൾ വടക്കം പറവൂർ മന്നന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2 വർഷം കഴിയുമ്പോൾ ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പൂജ ചെയ്ത് ബാധാദോഷങ്ങളെല്ലാം മാറ്റി ഞങ്ങളുടെ കുടുംബജീവിതം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിന്ന് ഞങ്ങളൊരു വീട് പണിത്. അതിൻ്റെ ഇടക്ക് പിന്നെയും ഈ ശത്രുക്കൾ വീണ്ടും ബാധാദോഷം ഞങ്ങൾക്ക് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും സാറിൻ്റെ അടുത്ത് ചെറിയ ദക്ഷിണ കൊണ്ട് ഞങ്ങൾക്കത് വീണ്ടും സാറ് മാറ്റിത്തന്നു. പിന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് വീണ്ടും അതൊരു പിന്നെയും ബാധ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വന്നതാണിപ്പം. അപ്പോൾ സാറ് ചെറിയ ദക്ഷിണയിൽ വീണ്ടും അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് സാറിന് പൂജ വന്ന് രക്ഷപ്പെടണം. ഞങ്ങൾ നിങ്ങൾക്ക് പൂജ കഴിഞ്ഞ് എത്ര
എത്ര തവണ ബാധ വന്നാലും സാറ് ഒരു ദക്ഷിണ ചെറിയ ദക്ഷിണ മേടിച്ചിട്ട് എത്ര തവണ വന്നാലും അത് മാറ്റിത്തരും. ഇവിടെ ഒരു ജാതിയില്ല, മതവും ഇല്ല, പാവപ്പെട്ടനുള്ള പണക്കാരെല്ലാവരും എല്ലാവരോടും സാറ് ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. എല്ലാം സാറ് ആ ഒരു ലെവലിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സാറ് ആ ലെവലിലേ നീങ്ങുള്ളൂ. ഇവിടെ ആർക്കും ഒരു ഭാവവ്യത്യാസമാണ് സാറ് പെരുമാറുന്നത്. എല്ലാ ജനങ്ങളും അകത്ത് വരാൻ എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. എല്ലാ ജനങ്ങളും ഈ സാറിൻ്റെ പിൻഗാമികളായിട്ട് വന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ തീരെ അങ്ങേറ്റം ഈ എൻ്റെ ഭർത്താവ് ഒരു ജോലിക്കാരനായിരുന്നു. പക്ഷേ ആ ലെവലിലൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വർഷങ്ങളോളം ബാധാദോഷത്തിൽപ്പെട്ട് ഭർത്താവ് മദ്യപാനത്തിനൊക്കെ അടിമയായിട്ട് നിന്നിട്ട് ഞങ്ങൾക്കൊരു വീട് പോലും ഉണ്ടായില്ല. ഇപ്പം വീട് ഇപ്പം ഉണ്ടായി. അപ്പം ഇപ്പം എൻ്റെ മോനൊരു ജോലി വേണം. അപ്പോൾ അതിനൊക്കെ അപ്പോഴും ഞങ്ങൾ കുറേ എൻ്റെ മോൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും സാറിനോട് പറഞ്ഞിട്ട് സാറിപ്പോൾ വീണ്ടും ആ ബാധാദോഷം എടുത്ത് കളയാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വന്നേക്കാണ്.